നവീൻ. നവീൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. രണ്ടുപേരും അധ്യാപകർ അച്ഛമായിട്ട് പെൻഷനായിരുന്നു. സാറ് ഡി ഒ ആയിട്ടായിരുന്നു പെൻഷനായത്. ഈ നവീനെ നവീനെ ഇങ്ങനെ തെറ്റിപ്പോയതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത് തെറ്റ് ഇങ്ങനെ തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇതെല്ലാവരും മാർഗമല്ല, വേറെന്താ പറ്റും? ഇങ്ങനെ ഇത് കാണിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾ കള്ളാനായിട്ട് ഇങ്ങനെ ഈ കേരളം മൊത്തം അല്ലെ, ഇന്ത്യ മൊത്തം, ലോകം മൊത്തം അല്ലെ അറിയത്തുള്ളൂ. ഇപ്പം ലാലപ്പഴക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതുപോലെ വിഷമമാണ്. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് കൊച്ചിലെ മുതലേ ഞങ്ങൾക്കറിയാം. ഇതുപോലെ സത്യസന്ധതയും വിനയവും. ഞാനൊരു ദിവസം വെറുതെ വീട്ടിലോട്ട് കഴിഞ്ഞ് ഒരു മാസം മുമ്പ് ചെന്നപ്പോൾ അദ്ദേഹം ഇരിക്കുന്നില്ല, മുന്നേ എത്രയോ പൊസിഷനിലുള്ള ഒരാളാണ്, എന്നെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ അടുത്ത് നിൽക്കുക. അതുപോലെ വിഷമം കൊണ്ട് ഞങ്ങൾ പറയുന്നു, വേറെ ഒന്നും പറയാനില്ല. ആ കുടുംബത്തിനാണ് പോയത്, രണ്ട് പേർക്ക്, രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യ. അവരെന്ത് ചെയ്യും, കൊച്ചു കുഞ്ഞുങ്ങളായിട്ട്. ഈ ഘട്ടത്തിൽ ആശ്വസിപ്പിക്കാനായിട്ട് പൊതുജനം, ഞങ്ങൾക്ക് കുറേ പേർക്ക് പരിമിതികളില്ലേ, അതല്ലേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പോയി സംസാരിക്കാം, അത് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ വിഷമം പിടിച്ച ഒരു സന്ധിയാണിത്. ഇത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പിന്നില്ല, വളരെയധികം വേദനയോടെയാണ് ഞങ്ങളിത് പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഴിമതി എന്ന് അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ നാക്ക് ഉച്ചരിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റത്തില്ല. കുടുംബത്തിന് പറ്റിയല്ല, അതുപോലെ വ്യക്തിത്വമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. അച്ഛനൊക്കെ നമ്മൾ എത്രയോ അറിയാം, സാറിനെയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അവർക്കൊന്നും ഒരു ചിന്തിക്കാൻ കൊടുക്കുന്ന മനുഷ്യരുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമല്ലേ. അദ്ദേഹത്തിന് ഇതേ മാർഗം ഒക്കത്തുള്ളൂ, അല്ല എന്ത് എങ്ങനെ തെളിയിക്കും? അല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇവിടെ വന്നു പോവല്ലാതെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇത് എങ്ങനെ ആയാലും ഇത് തെറ്റാണെന്നറിയാം, പക്ഷേ എന്നാലും അദ്ദേഹം അതിന് മാർഗം ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ അധികം എല്ലാവരോടും മനസ്സിലുള്ളി ഒതുക്കിക്കൊണ്ടു പോകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതാണ് തെറ്റി, അതിൽ തന്നെയെങ്കിലും അത് താങ്ങി സ്വന്തമായിട്ട് താങ്ങി പോകുന്ന ഒരു ആളായിരുന്നു. ഇല്ലല്ലോ, ഒരിക്കലും ഒരാളെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാത്ത സിറ്റുവേഷനായി. എന്തായാലും ഈ മലയാളപ്പുറക്കാർക്കും ഈ നാട്ടുകാർക്കും പോയി. അതേ പറയാം, കുടുംബത്തിനും വളരെയധികം വേദനയുണ്ട്.